വെൽക്കം ടു ഇലക്ട്രിക്കൽ ഏജൻസ്. അപ്പോ KSEB സബ്ജനറൽ എക്സാം അടുത്തടുത്തായിട്ട് വരുവാണല്ലേ. അപ്പൊ എല്ലാവരുടെയും പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാല്, രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. അതായത് ഇതുവരെ എന്താ ജസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള കുറെ പേരുണ്ട്. കുറച്ച് പേരെന്താ നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട്, കുറച്ച് പേരെന്താ നന്നായിട്ട് പഠിത്തവർക്ക് കഴിഞ്ഞിട്ട് റിവിഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ 3 പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്താ ഈ ഓരോ മൊഡ്യൂളും ഏതൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലും, ഇനിയിപ്പോ അതായത് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് റിവിഷൻ കാര്യങ്ങൾക്ക് കൂടുതൽ ഏരിയാസ് ഏതൊക്കെയാണ് കൂടുതൽ ഏരിയാസ് സ്ട്രെസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താ താഴെ കമന്റ് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് അടുത്തൊരു വീഡിയോസിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1-നെ പറ്റിയിട്ടാണ് നമ്മൾ പറയാണ്ട് പോകുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1 അത്ര നമുക്ക് 6 സബ്ഡിവിഷൻ ആയിട്ടാണ് ഉള്ളത് അല്ലെ. അപ്പൊ മൊഡ്യൂൾ 1 എത്ര 16 മാർക്കാണ് ഉള്ളത് അല്ലെ, മൊഡ്യൂൾ 1 16 മാർക്ക്. അപ്പം ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 16 മാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ ഏകദേശം ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു അനാലിസിസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ എന്താ ക്വസ്റ്റ്യൻ ഇടുന്ന ഫാക്കൽറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എന്തുണ്ടാവുക കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്താ ക്വസ്റ്റ്യൻ പേരുന്ന ഫാക്കൽറ്റിനെ ഡിപ്പെൻഡ് ഉണ്ടാവും. അപ്പൊ എന്നിരുന്നാലും ഇതുവരെയുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ പോർഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഫസ്റ്റ് സബ് ഹെഡിങ്ങിൽ വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് 0 കെൽവിൻ, ആ ഒരു ഏരിയ എന്ന് തന്നെയാ ക്വസ്റ്റ്യൻസ് വരും എന്തായാലും. ഓക്കെ, രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ കിർച്ചോഫ് ലോസ്. കിർച്ചോഫ് ലോസ് എന്ന് പറയുന്നത് KCL KVL. ഈ KCL KVL എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാന്ന് വെച്ചാല്, ജസ്റ്റ് എന്താ ഒരു പ്രോബ്ലം, ജസ്റ്റ് ഒരു എന്താ പറയണ്ട ഒരു ഗ്രാഫ് അല്ലെങ്കിൽ സോറി ഒരു സർക്യൂട്ട് എന്നിട്ട് എന്താ അതിൽ ജസ്റ്റ് സം ഓഫ് കറന്റ് ഷുഡ് ബി സീക്വൽ ടു സം ഓഫ് കറന്റ് ലീവിംഗ് ബേസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അതല്ല എന്താ KCL എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് ചാർജ്, അതുപോലെ KVL എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് എനർജി, അതിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള R=ρ×L/A വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസ് ആയിട്ട് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ എന്താ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ റോയ്സ് നമ്മുടെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ വാട്ട് ആർ ദ ക്വാണ്ടി, അല്ലെങ്കിൽ റോയ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി കോമ്പോസിഷൻ ഓഫ് കണ്ടക്ടർ, അതിന്റെ ബേസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ റെസിസ്റ്ററിന്റെ സീരീസ് പാരൽ കോമ്പിനേഷനെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, സീരീസ് പാരൽ കോമ്പിനേഷനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നോഡൽ അനാലിസിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. നോഡൽ അനാലിസ്, നോഡൽ അനാലിസ് ഏത് എങ്ങനെയാണ് നിയമം, അതായത് നമുക്ക് ഒരു റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്ററിൽ കൂടെ ക്ലോസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോഡൽ അനാലിസ്. അതായത് എങ്ങനെ ആയിരിക്കാം നോഡൽ അനാലിസിന് ആദ്യം പട്ട് KCL+ ഓംസ് ലോ, അതേപോലെ മെഷ് അനാലിസിസ് ആണ് KVL+ ഓംസ് ലോ, അതിനെ ബേസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ നോഡൽ അനാലിസിസും ഒരു ക്വസ്റ്റ്യൻസ് വരാം. അതായത് നമ്മൾ റെസിസ്റ്ററിലൂടെ ഫോളോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത്രയും ഏരിയാസ് നമ്മൾ എന്താ ബേസിക് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാനാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ബേസ് ആയിട്ട് പോസിറ്റീവ് ടെമ്പറേച്ചർ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് 0 കെൽവിൻ, അതുപോലെ KCL കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് എനർജി, R=ρ×L/A ബേസ് ആയിട്ട് ഒരു പ്രോബ്ലം വരാം. അല്ലെങ്കിൽ എന്താ ആ ഒരു മെറ്റീരിയൽ റോസ് ഡിപ്പെൻസ് അപ്പോൺ ദി കോമ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അതായത് സീരീസ് പാരൽ, ഈ നിങ്ങൾ സീരീസ് പാരൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ സീരീസ് ആണോ നോക്കുക, പാരൽ ആണോ നോക്കുക, സീരീസ് പാരൽ കോമ്പിനേഷൻ ആണോ നോക്കുക, പിന്നെ എന്താ ബ്രിഡ്ജ് ആണോ നോക്കുക, അതിനുശേഷം എന്താ സ്റ്റാർ ഡെൽറ്റ കോമ്പിനേഷൻ, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്, സോറി ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കുക, പിന്നെ എന്താ നമ്മുടെ ഇൻഫിനിറ്റ് ലാഡർ ടൈപ്പ് ബാക്കിയുള്ള ഏരിയാസിലേക്ക് പോവാം, അതേപോലെ ക്യൂബിന്റെ ഒരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
ഫൈവ് ബൈ സിക്സ് ആർ എന്ന് പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഫൈവ് ബൈ സിക്സ് ആർ എന്നുള്ള രീതിയിൽ, ഓക്കെ, അതായത് ഡയഗണൽ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്ര എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ആദ്യം തൊട്ട് ഫൈവ് ബൈ സിക്സ് ഇൻറ്റു ആർ. പിന്നെ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ആർ വണ്ണും ആർ ടു സീരീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക വാല്യൂ 3.5 എന്നും, പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ആണെന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസിസ്റ്ററിന്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ, ആർ വണ് ആർ ടു എത്ര എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് തിയറംസ്, നെറ്റ്വർക്ക് തിയറംസ് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ, വി ടി എച്ച് കണ്ടുപിടിക്കാൻ, ആർ ടി എച്ച് അല്ലെങ്കിൽ ആർ എൻ കണ്ടുപിടിക്കാൻ, ഐ എൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആർ ടി എച്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷേ വി ടി എച്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ പ്രോബ്ലംസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ഏരിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന് ആർ എൽ ന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം, ആർ ലിസ് നദി പോട്ട് ആർ ടി എച്ച്, അതായത് പി മാക്സിസ് നദി പോട്ട് വി ടി എച്ച് സ്ക്വയർ ബൈ 4 × RTH. അതും അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇതിന്റെ എഫിഷ്യൻസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ വരാം, 50% ആണ് എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ഏരിയ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ട്രാങ്കിളിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ വരാം. പക്ഷെ പവർ ട്രാങ്കിൾ എന്നുള്ള എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് പിന്നെ ജസ്റ്റ് എന്റെ ബേസിക് ആയിട്ട് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള പവർ ഇക്വേഷൻ വെച്ചിട്ട് ബാക്കി പവർ ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് ജസ്റ്റ് കൺസെപ്റ്റ് ഓഫ് പവർ ആൻഡ് എനർജി, അതായത് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസിക്കില് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാനസത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കപ്പാസിറ്റേഴ്സ് ആണ്, കപ്പാസിറ്ററിന്റെ കോമ്പിനേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ, കപ്പാസിറ്ററിന്റെ കോമ്പിനേഷന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കപ്പാസിറ്റർ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡെഫിനേഷൻസ് ഉണ്ട് ഇതിൽ കുറെ, എന്തൊക്കെയാണ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് ഫീൽഡ് സ്ട്രെങ്ത്, എന്താണ് ഫിക്സ്ഡ് ഡെൻസിറ്റി, ഡെഫിനേഷനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. ഒന്നുകിൽ ഡെഫിനേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ എന്തിയാ അതിന്റെ യൂണിറ്റിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അതും അല്ലെങ്കിൽ എന്തിയാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്കലാർ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇതിൽ എന്തിയാ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സ്കലാർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മാത്രമാണ് ഇവിടെ സ്കലാർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്തിയാ മെയിൻ ആയിട്ട് ഡെഫിനേഷന്റെ ബേസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റിന്റെ ബേസ് ആയിട്ട് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്കലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി, അല്ല ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മാത്രമാണ് സ്കലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനിയിപ്പോ നേരെ മാഗ്നിസത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ എന്തിയാ ഡെഫിനേഷനെ ബേസ് ചെയ്ത് ഫ്ലക്സ് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, അതേപോലുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, പിന്നെന്താ ഈ എനർജി സ്റ്റോർഡിനെ ഇൻഡക്ടർ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്ററിനെ ബേസ് ചെയ്തിട്ട് ഹാഫ് എൽ എ സ്ക്വയർ ഹാഫ് സി ബി സ്ക്വയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതുകൂടാണ്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഡയാമാഗ്നറ്റിക്, പരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് അതിൽ മ്യൂആറിന്റെ വാല്യൂനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാം. ഓക്കെ, മ്യൂആർ അല്ലെങ്കിൽ സൈ, മോസ്റ്റ്ലി മ്യൂആറിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബി എച്ച് കർവിനെ പറ്റിയിട്ട് പറയാം, അല്ലെങ്കിൽ ബി എച്ച് കർവിന്ന് കൊയേഴ്സിവിറ്റി അല്ലെങ്കിൽ റിറ്റെൻറ്റിവിറ്റി അല്ലെ കൊയേഴ്സീവ് ഫോഴ്സ് അതിനെ ബേസ് ആയിട്ടുള്ള എന്താ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാൻസത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ ഈ എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തതാണ് അല്ലെ, മുൻ വർഷം സിലബസിലും ഇല്ല. വേണമെങ്കിൽ എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ ടൈം കോൺസ്റ്റന്റിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ വരാം. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരാനുള്ളത് അതിനെന്താ ഡെഫിനിഷൻസ്, യൂണിറ്റ്, അതേപോലെ വേണമെങ്കിൽ എന്താ സ്കലാർ ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്നില്ല എനിക്ക്, അത് തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാനസത്തിൽ. പിന്നെ എന്താ കപ്പാസിറ്ററിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ, അതുപോലെ മാഗ്നസത്തിലും പറയുകയാണെങ്കിൽ എന്താ ഡെഫിനിഷൻ ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, റിഡക്റ്റൻസ്, അതേപോലെ മെമ്പർ ഓഫ് ബേസ് ആയിട്ടുള്ളൊക്കെ ഡെഫിനിഷൻ. പിന്നെ എന്താ നമ്മളെ മ്യൂആർ വാല്യൂവിന്റെ ബേസ് ആയിട്ടുള്ള ഡയ, പാര, ഫെറോമാഗ്നറ്റിക്, അതുപോലെ സസെപ്റ്റബിലിറ്റി, സൈന്റെ ബേസ് ചെയ്തിട്ടുവാണെങ്കിൽ
പിന്നെ ബി എച്ച് കർവില് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഡെഫിനിഷൻ, ഓക്കെ, റെസിഡ്യൂൽ മാഗ്നറ്റിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെയാണ് എന്ത് ചെയ്യാം, തനിച്ച് ഷോട്ടിന് ഇൻഡക്ടർ കപ്പാസിറ്റി. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുവാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇത് തന്നെയാണ് അവിടെ വീണ്ടും പേസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്ത നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ മൊഡ്യൂൾ ഏറ്റവും അവസാനം ഡിസ്കസിങ്, കാരണം വെച്ചാൽ അത് 20 മാർക്കിന്റെ മൊഡ്യൂളാണ് രണ്ടാമത്തെ പവർ സിസ്റ്റം വരുന്നത്. ഇനിയിപ്പോ എഞ്ചിനീയർ മെറ്റീരിയൽസ് നമ്മൾ 2 മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, കണ്ടക്ടിംഗ് മെറ്റീരിയൽസ്, സെമി കണ്ടക്ടേഴ്സ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഇൻസുലേറ്റേഴ്സിന് ബേസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ നമ്മളൊരു അസംപ്ഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഏരിയ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ പഠിക്കുക. ഓക്കെ, നന്നായിട്ട് എഫേർട്ട് എടുക്കുക, നല്ലോണം മാർക്ക് സ്കോർ ആയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്താ, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ബസ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ലാസ്റ്റ് ബസ് തന്നെ കയറി പറ്റാണ്ട് ശ്രമിക്കുക. ഇനിയിപ്പോ വേറൊരു ബസ് ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താ ലാസ്റ്റ് ബസ് തന്നെ കയറിയിട്ട് വീട്ടിലെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ ഇതിൽ കൂടുതൽ സജഷൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ താഴെ നിന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.